ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ലിംഗനീതിയിലേക്ക് ഇനി എത്ര ദൂരം എന്ന വിഷയത്തിൽ ടേബിൾ ടോക്ക് നടത്തി. എരുമപ്പെട്ടി ഹോപ്പ് പബ്ലിക് സ്കൂളിൽ നടന്ന ചടങ്ങ് വടക്കാഞ്ചേരി പോക്സോ ഫാസ്റ്റ് ട്രാക്ക് കോടതി പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഇ.എസ് സീനത്ത് ഉദ്ഘാടനം ചെയ്തു. ഇടം വൈസ് പ്രസിഡന്റ് ശ്രുതി ബാലകൃഷ്ണൻ മോഡറേറ്ററായി. കവയത്രി പ്രീതി രാജേഷ് വിഷയാവതരണം നടത്തി. സാംസ്കാരിക പ്രവർത്തക അഡ്വക്കേറ്റ് ജയശ്രീ രാജേഷ്, അഭിഭാഷക സാംസ്കാരിക പ്രവർത്തക മാനവ സംസ്കൃതി താലൂക്ക് വൈസ് ചെയർപേഴ്സൺ സ്മിത മുരളി, എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ഡോക്ടർ എം ബിജീഷ്, ഫാമിലി കൌൺസിലർ സുലേഖ അസീസ്, എഴുത്തുകാരൻ ശശികുമാർ, എരുമപ്പെട്ടി സാംസ്കാരിക വേദി പ്രവർത്തക സോന നാരായണൻ, ഇടം പ്രസിഡന്റ് ജ്യോതി സുധാകരൻ എന്നിവർ സംസാരിച്ചു. കുറേ ബിംബങ്ങളുണ്ട്. 7 മണി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല, അല്ലെങ്കിൽ 5 മണി കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് വരണം, അങ്ങനെയല്ല. അതായത് പുരുഷന്മാർ അവർക്കെ തടയുന്നില്ല, അല്ലെങ്കിൽ പുരുഷന്മാരെ ചോദിക്കേ നിങ്ങൾ പോയിക്കൂടെ, നിങ്ങൾ എന്തിനാണ് അവിടെ ഇരിക്കുന്നത്, നിങ്ങൾ എന്തുകൊണ്ട് 5 മണിക്ക് വരുന്നു, ആരെ നിങ്ങളെ തടയ നിന്ന് ചോദിക്കുമ്പോഴും അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ റെസ്ട്രിക്റ്റഡ് ആയിട്ട് നമ്മൾ ഞായറാഴ്ച ഉണ്ടെങ്കിൽ വീട്ടിലിരിക്കുക, അന്ന് അങ്ങനെ ഒന്നും ഇറങ്ങി നടക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവിടെ അവിടെ പരിപാടിയും കൊണ്ട് പോകാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നിടത്ത് ആ സ്വയം കുറെ അങ്ങനെ കരുതുന്ന സ്ത്രീകളുണ്ട്. ആ സ്ത്രീകളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മാറ്റങ്ങൾ വരിക എന്നുള്ളതാണ്. അങ്ങനെ ചെറിഞ്ഞുകൊണ്ട് കൂടുതൽ സന്തോഷത്തോടെ, സമത്വത്തോടെ, കൂടുതൽ സമഭാവനയോടും കൂടിയിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുമെന്നാണ്. ഏത് സമത്വത്തിന്റെയും ഏത് നീതിയുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് സാമൂഹികമായിട്ടുള്ള സമത്വമാണ്.